السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. صدق الله العلي العظيم. اللهم صل على محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വേദിയിൽ ഉപവിഷ്ടരായ പ്രിയപ്പെട്ട അബ്ദുൽ ഖാദർ ദാരിമി കൊക്കില, പ്രിയപ്പെട്ട ഹനീഫ് അനന്താടി, പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുൽ അസീസ് ദാരിമി, പ്രിയപ്പെട്ട ഉസ്താദ് അൽഹാജ് അബ്ദുൽ ഖാദർ ദാരിമി കൊക്കില, പ്രിയപ്പെട്ട ജമീർ വാഫി അൽ കൗസരി, എൻ്റെ പ്രിയപ്പെട്ട ഇബ്രാഹിം ഹാജി രാജ് കമൽ, പ്രിയപ്പെട്ട അഷറഫ് ഹാജി, പ്രിയപ്പെട്ട റഫീഖ് ഹാജി സുൽത്താൻ, പ്രിയപ്പെട്ട ഫാറൂഖ് ഹാജി സുൽത്താൻ, പ്രിയപ്പെട്ട നവാസ് നർലക്കട്ടെ, പ്രിയപ്പെട്ട ഉമർ ഹാജി രാജകമൽ, പ്രിയപ്പെട്ട പി എ സക്കരിയ അസ്ലമി, പ്രിയപ്പെട്ട ജമാൽ, പ്രിയപ്പെട്ട ഇബ്രാഹിം ഹാജി പന്തടക്ക, പ്രിയപ്പെട്ട ഇലിയാസ് നേർലക്കട്ടെ, ഹംസ നദ്യാൽ തുടങ്ങി വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മത രാഷ്ട്രീയ സാംസ്കാരിക വാണിജ്യ രംഗത്തുള്ള പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരെ, നാട്ടുകാരെ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഇൽമിൻ്റെ മജ്ലിസ് നമുക്ക് ഇരു ലോകത്തും ഉപകരിക്കുന്ന സ്വാലിഹായ സൽക്രമമായി നമ്മൾ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് എസ് കെ എസ് എസ് എഫ് കൊടാജ നേരളക്കട്ട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ ആറാം വാർഷികം, അതോടനുബന്ധിച്ചുള്ള ഏകദിന മതപ്രഭാഷണവും, അതുപോലെ തന്നെ വൃദ്ധ മജ്ലിസും, മഹന്മാരായ മൺമറഞ്ഞു പോയ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ മഹോന്നതരായ പണ്ഡിത ശ്രേഷ്ഠരുടെ അനുസ്മരണവുമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം, നമുക്കറിയാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സഹാബി വര്യന്മാരും അവർക്ക് ശേഷം താബിഉകളും താബിഉ താബിഈങ്ങളും അവർക്ക് ശേഷം അവരുടെ പാത പിൻപറ്റിയ യഥാർത്ഥ സച്ചരിതരായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അതേപടി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന മഹാന്മാരായ ആലിമീങ്ങളും ആരിഫീങ്ങളും ഔലിയാക്കളും സാദാത്തുക്കളുമാകുന്ന നേതാക്കൾ, അവരിലൂടെ മഹത്തായ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മിലേക്ക് എത്തിച്ചേർന്നു. ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അനുയായികളായി നാം നിലകൊള്ളുമ്പോൾ
ഈ വന്ന വഴിയിൽ പലപ്പോഴും പരിശുദ്ധ ദീൻ ഇസ്ലാമിനെ തിരുത്തുവാനും അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ വെള്ളം ചേർത്തു, പല വിധത്തിൽ പരിശുദ്ധ ഖുർആനെയും പരിശുദ്ധ ഹദീസുകളെയും എല്ലാം ദുർവ്യാഖ്യാനം ചെയ്തു, ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി, സലഫിസത്തിലേക്കും അതുപോലെ തന്നെ മോഡേൺ ചിന്താഗതികളിലേക്കും എല്ലാം ജനങ്ങളെ തിരിച്ചുവിട്ടപ്പോൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അതിൽ ജനങ്ങളെ ഉറപ്പിച്ചു നിർത്തുക എന്ന മഹത്തായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് 1926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകൃതമായി. ആ സംഘടന ഇന്ന് കേരളത്തിലെന്നല്ല, കർണാടകത്തിലെന്നല്ല, ഇന്ത്യയിലൊട്ടാകെയും മറ്റു രാഷ്ട്രങ്ങളിലെല്ലാം മഹത്തായ ഇസ്ലാമിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വഴികാട്ടിയായി ലോകമാകെ പടർന്നു പന്തലിച്ച മഹാവൃക്ഷമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നിലകൊള്ളുമ്പോൾ അതിനെ അടിത്തറപ്പാക്കിയത് ഈ മഹാ പ്രസ്ഥാനത്തിനെ ഈ നിലയിലേക്ക് എത്തിക്കാൻ അടിത്തറപ്പാക്കിയതായിരിക്കുന്ന പണ്ഡിതന്മാർ. അവർ അല്ലാഹു സുബ്ഹാനഹു വതആല തഖ്‌വാ ചെയ്തു സൂക്ഷ്മമായ ജീവിതം നയിച്ച പണ്ഡിതന്മാരായി, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് മറ്റാരെയും ഭയപ്പെടാതെ അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ ദീൻ, പരിശുദ്ധ ദീൻ ഇസ്ലാം ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണം, അത് യഥാർത്ഥമായ രൂപത്തിൽ എന്ന നല്ല ഉദ്ദേശത്തോടുകൂടി രൂപീകൃതമാകുമ്പോൾ ആ പണ്ഡിത മഹത്തുക്കളെ ഈ അവസരത്തിൽ നാം എല്ലാവരും സ്മരിക്കുകയും ഓർക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും അവരുടെ പാത പിൻപറ്റി ജീവിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. മഹാനായ ശംസുൽ ഉലമ നബറല്ലാഹു മർക്കദ, അതുപോലെ തന്നെ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നബറല്ലാഹു മർക്കദു, അതുപോലെ തന്നെ വരക്കൽ മുല്ലക്കോഴത്തങ്ങൾ നബറല്ലാഹു മർക്കദു തുടങ്ങിയ തുല്യതയില്ലാത്ത പണ്ഡിത വര്യന്മാർ, അവരുടെ നിഷ്കളങ്കതയും അവരുടെ തഖ്വായും തഖ്വായിൽ അധിഷ്ഠിതമായ ജീവിതവും അള്ളാഹു സുബ്ഹാനഹു വതആല പേടിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന ജീവിതവും, അങ്ങനെ ആവുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഉന്നതമായ പദവികൾ നൽകി, ഉന്നതമായ പദവികൾ നൽകി എന്ന് മാത്രമല്ല അവർ തുടങ്ങിയ എല്ലാ നല്ല കാര്യങ്ങളെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല വിജയിപ്പിച്ചു കൊടുത്തു. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ തുല്യതയില്ലാത്ത പ്രസ്ഥാനമായി ഇവിടെ നിലകൊള്ളുന്നത്. നാൾക്കുനാൾ ബഹുജനങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോടൊപ്പം കൂടുന്നു. വിദ്യാഭ്യാസ രംഗത്ത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ 10,000-ലധികം മദ്രസകൾ കേരളത്തിലും കർണാടകയിലും മറ്റിതര സംസ്ഥാനങ്ങളിലും ഗൾഫ് നാടുകളിലുമൊക്കെയായി നിലകൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SKSSF ഒരുപാട് നല്ല കാര്യങ്ങളും, അതുപോലെ തന്നെ യുവാക്കളെ മുന്നോട്ട് നയിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി SYS, അങ്ങനെ പല സംഘടനകളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലായി പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നതിൻ്റെ പുരോഗതിയുടെ ഉത്തുംഗതയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിലകൊള്ളുമ്പോൾ അതിനെല്ലാം കാരണം നാം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല അതിൻ്റെ നേതാക്കളാണ്, മൺമറിഞ്ഞു പോയ നേതാക്കൾ, അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നതായിരിക്കുന്നതിന് നേതൃത്വം നൽകുന്നതായിരിക്കുന്ന നേതാക്കൾ. ഇവരുടെ എല്ലാം പരിശ്ര ഫലമായിട്ടാണ് നാം ഈ കാണുന്ന മതപരമായ വിദ്യാഭ്യാസവും ഭൗതികമായ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ നാട്ടിന്റെ മഹല്ല തലത്തിലുള്ളതായിരിക്കുന്ന പുരോഗതിയുമെല്ലാം നാം നേടിയത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്നാണ്.
ആ പ്രസ്ഥാനത്തെ നാം ഒരിക്കലും കൈവിടാൻ പാടില്ല. അതിന്റെ 100-ാം വാർഷികം 1926 തുടങ്ങിയതായിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 2026 ആകുമ്പോൾ അതിന്റെ 100 വയസ്സാകും. അതിന്റെ 100-ാം വാർഷികത്തിന്റെ പ്രഖ്യാപന സമ്മേളനം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ 2024 ജനുവരിയിൽ ബംഗളൂരുവിൽ വെച്ച് നടക്കുകയാണ്. കർണാടകയിലെ മുസ്ലിമീങ്ങൾക്ക് അഭിമാനിക്കത്തക്ക രീതിയിൽ കർണാടകയുടെ തലസ്ഥാന നഗരമായ ബംഗളൂരിൽ ജനുവരി മാസത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 100-ാം വാർഷികത്തിന്റെ പ്രഖ്യാപന സമ്മേളനം നടക്കും. അതിലെല്ലാവരും സംബന്ധിക്കുക, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായെ ശക്തിപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഐക്യത്തോടും സാഹോദര്യത്തോടും നല്ല മമതയോടും കൂടി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, നമ്മുടെ ജുമാഅത്ത് പള്ളി ഇവിടെ നല്ല രീതിയിൽ വിപുലമായ രീതിയിലൂടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങളെല്ലാം ഇനിയും നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിക്ക് കീഴിൽ നടക്കാനിരിക്കും. അതുപോലെ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ SKSSF ഇവിടുത്തെ പ്രവർത്തകന്മാരോട് പ്രത്യേകമായി പറയാനുള്ളത്, ജീവിതം വളരെ നല്ല അച്ചടക്കത്തോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും തക്കുവായിൽ അധിഷ്ഠിതമായും എല്ലാ തിന്മകളിൽ നിന്നും മോചനം നൽകിക്കൊണ്ട് മനസ്സാ വാച കർമ്മണ എല്ലാവിധത്തിലുള്ളതായിരിക്കുന്ന അനാചാരങ്ങളെയും അസാൻമാർഗിക പ്രവർത്തനങ്ങളും എല്ലാം കൈവെടിഞ്ഞു നല്ല ഉത്തമമായ സമുദായത്തിന്റെ നേതൃത്വം നൽകുന്ന യുവാക്കളായി കർമ്മഭടന്മാരായി നമ്മുടെ SKSSF പ്രവർത്തകന്മാർ മാറേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പണ്ഡിതന്മാരുടെ ആശയാദർശങ്ങൾ അവരുടെ ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ചിട്ടയോടുകൂടി പ്രവർത്തിക്കുക. നാടിനും കുടുംബത്തിനും നാട്ടുകാർക്കും സമൂഹത്തിനാകമാനം നന്മ ചെയ്യുന്ന നല്ല ഉത്തമ പൗരന്മാരായി വളർന്നു വരിക. സർവവിധ ആശംസകളും നേരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യുവാക്കളെ സ്വാലിഹായ നല്ല യുവാക്കളാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാൻ റഹീമായ അല്ലാഹുവേ, ഈ മജ്‌ലിസിനെ നീ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സൽക്കർമ്മമായ കബൂൽ ചെയ്യണേ റഹ്മാൻ. റഹ്മാൻ റഹീമായ അല്ലാഹുവേ, ഇവിടെ കൂടിയതായിരിക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ തൊഴിലുകളിൽ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ പേരക്കിടാങ്ങളിൽ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ഞങ്ങളുടെ ബിസിനസ്സുകളിൽ, ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ ആരോഗ്യത്തിലെല്ലാം നീ ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. എന്റെ ത്വാത്തിലും പൊരുത്തത്തിലുമായി ആഫിയത്തോടുകൂടി ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന, ആഖിബത്ത് നന്നായി മരിക്കുന്ന സ്വാലിഹീങ്ങളെ പിടിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. നാഫിയായ ഇൽമ നൽകി ഞങ്ങളെയും ഞങ്ങളുടെ സന്താന പരമ്പരകളെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഉമ്മപങ്കന്മാർക്ക് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അവിടെയും ഞങ്ങളുടെയും എല്ലാ സദുദ്ദേശങ്ങളെയും പൂർത്തീകരിച്ചു തന്നേ റഹ്മാനെ. റഹ്മാൻ റഹീമായ അല്ലാഹു, ഒരുപാട് നല്ല കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ചെയ്യാനിരിക്കും, അതെല്ലാം സാധിപ്പിച്ചു തരണേ റഹ്മാനെ. റഹ്മാൻ റഹീമായ അല്ലാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹു. ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ഇവിടെ ഒരുമിച്ച് വിടുതായിരിക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹു. സദുദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു തരണേ റഹ്മാനെ. റഹ്മാൻ റഹീമായ അല്ലാഹു, ഒരുപാട് സന്താനങ്ങൾ ഇല്ലാത്തതായിരിക്കുന്ന ദമ്പതിമാർ ദുആ കൊണ്ട് സ്വീകരിക്കുന്ന സ്വാലിഹായ ആൺമക്കളെയും പെൺമക്കളെ എല്ലാം നൽകി അവർക്ക് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാൻ റഹീമായ അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം കഴിച്ചാക്കാൻ സാധിക്കാതെ പെൺമക്കളുടെ രക്ഷിതാക്കളുടെ റഹ്മാൻ റഹീമായ അല്ലാഹുവേ, നല്ല സ്വാലിഹീങ്ങളായ ഇണകളെ കണ്ടെത്തി, അവരുടെ മക്കൾക്കെല്ലാം സ്വാലിഹായ ഇണകളെ കണ്ടെത്തി നല്ല നിലയിൽ കല്യാണം കഴിച്ചാക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ നാടിനും നാട്ടുകാർക്കും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ജൽ ജമനാ ഹദാ ജമ്അ മർഹമ തഫറുഖന മിൻ ബഅദി തഫറുഖ മാ സമാ വലാ തജഅൽ മിന്നാ വലാ ഫീനാ വലാ മാനാ ശഖീമ വലാ മതൂദ വലാ മഹ്റൂമ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ ഫിൽ ആഖിറതി ഹസനതൻ كنا ذابنا برحمتك يا ارحم الراحمين. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. رب العزه التلام ومهنا اشرف الخلق صلى الله عليه وسلم اوردتكم اوردت علينا اصحابنا صلاه والسلام جل في പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ആഖിറ ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.